കേട്ടിട്ടുണ്ട്. കഥ എത്ര വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അത് സത്യ. ഞാൻ തന്നെ എത്ര കൊല്ലായിന്ന് പറയും ഇവിടെ പറമ്പിൽ പണിയെടുക്കാൻ വന്നിട്ട്. പല ആളും പല രീതിയിൽ സംസാരിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്താ പറയുന്നതെന്ന്. അങ്ങനെ ഞാൻ എവിടെയാണ് ഇപ്പം? പാലക്കാട്ട്. പാലക്കാട്ട് തന്നെ എവിടെ? പാലക്കാട്ട് പുതുച്ചേരി. കണ്ടില്ലേ, കരിമ്പനകളും മലകളും നിറഞ്ഞു കിടക്കുന്ന ഒരു സുന്ദര സുന്ദരമായൊരു സ്ഥലമാണ് പുതുച്ചേരി. പറമ്പ് കളിക്കാൻ വന്നതാണ്, പണിക്ക് വേണ്ടി വന്നതാണ്. പുതുച്ചേരി എത്തി എന്നുള്ള എൻ്റെ സൈർ മുഴക്കാണ് ആ നാടൻ പാട്ടിൻ്റെ ആ വരികൾ. ഒരു പണി ലേറ്റാ പാലക്കാട് വന്ന്. പക്ഷെ ഇമ്മാതിരി പണി പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഔ, എന്തൊരു ചൂടാണ്! ഈ പാലക്കാട് എങ്ങനെയാ സഹിക്കണേ ഈ ചൂട്? ഞാൻ തന്നെ ഇവിടെ വരുമ്പോൾ എമ്മാതിരി ഫിഗർ കയറുക, എമ്മാതിരി കളറ് നോക്കി. എല്ലാം കൂടെ ദശമലാശത്തിൻ്റെ ചെമ്പിൽ വീണ വാരിയായി. ഔ, കായച്ചിട്ട് വയ്യല്ലോ തമ്മേ. ആ, കല്യാണത്തിന് പോയ പാർട്ടിക്ക് വരുന്നുണ്ടല്ലോ. എന്തൊരു ചൂടാണ്! ആവി, നല്ല ആവിയാണ്. ആവിയാ? എന്റെ തീവണ്ടി ഓടുന്നില്ല. ചൂടേ, സൂര്യന്റെ ചൂട്. ചൂട്, അതെ. പാലക്കാട് ഈ ചൂടിന് വെയിലിന് പറയാ, കഠിനമായ വെയിലിന് പറയാ. ആവി, 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 ആവി. ഇതാണ് ഞങ്ങൾ വളരെ ബന്ധമുള്ള രാഘവേട്ടൻ. ഈ രാഘവേട്ടൻ എന്നൊരു പേരുണ്ട്, കോഴിക്കോട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇളക്കണ പേര്, ടൈറ്റിൽ ഒരു പേരുണ്ട്, സ്വകാര്യം രാഘവൻ. സ്വകാര്യം രാഘവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഏറ്റവും പതുക്കെയായിരിക്കും സംസാരിക്കുക എന്നുള്ള. എന്നാൽ രാഘവനോട് സംസാരിച്ചാൽ നമ്മൾ മനസ്സിലാവും സ്വകാര്യമാണോ പബ്ലിക്കാണോ. രാഘവേട്ട, ആ കല്യാണത്തിന് പോയോ? ഓമാരി ശബ്ദം അവിടെ. പിന്നെ ഭക്ഷണം കഴിച്ചോ? ഒലക്കെടുത്തിട്ട് തലക്കടിക്കണ വഴിയ. അല്ല, പിന്നെ ആ വിവാഹ പാർട്ടി വരെ പോയി. ഓ, അവിടെ നാണേട്ടുണ്ടോ? ഓ, എല്ലാത്തിനും ഓ ഓ ഓ ഓ. പാലക്കാടിൻ്റെ ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്, എന്ത് ചോദിച്ചാലും ഒരു ഓ കൂട്ടും. ഞാനിപ്പം കല്യാണ പാർട്ടിക്കാർ പോയോ? ഓ എന്ന് പറഞ്ഞാൽ കല്യാണ പാർട്ടിക്കാർ പോയി. ഭക്ഷണം കഴിച്ചോ? ഓ, ഭക്ഷണം കഴിച്ചു. അല്ല, അവിടെ നാണേട്ടുണ്ട്. ഓ എന്ന് പറഞ്ഞാൽ നാണേട്ടുണ്ട് അവിടെ ഉണ്ട്. ഇതാണ്, ഇത് പാലക്കാടിൻ്റെ മാത്രമാണ് ഓ ഔ ഓ ഓ. ഞങ്ങൾ പിടിന്നാ പറയാ, തായിയോ? ഞാൻ എന്റെ അമ്മനെ വിളിച്ചാ പേരാ തായി. വേണ്ടേ? അപ്പോ രാമേട്ടന്റെ പീടിയിൽ കാണാം. മോന്തിക്ക്, വൈകുന്നേരത്താണ് മോന്ത് അറിയാ. പിന്നെ ഓ ഒരു വിമാനത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലേ? ഇയ്യാ ഡ്രൈവറ്, ഇതാണ് വള്ളി. ഇതിവിടെ പാലക്കാട് ഈ ബസ്സിന്റെ പേരാ ഉപരവള്ളി. ഇത് ഏതല്ലേക്ക് വഴിക്കാ പോവുക? ആ പാറ. അപ്പൊ ടിക്കറ്റ് ഒന്നുമില്ല? ടിക്കറ്റ്, ടിക്കറ്റ്, പാലക്കാട് ടിക്കറ്റ് അല്ലേ? അല്ല, കണ്ടക്ടർ എവിടെ? യൂണിഫോമിലാണ്, യൂണിഫോമിലാണ്. അവർ കാഞ്ചി സൂക്ഷിച്ചു പോണം, വണ്ടി പറഞ്ഞു വരുത്. സൂക്ഷിച്ചു പോണം കേട്ടാ, ആ വണ്ടി വിട്ടോളി. പാട്ടൊന്നു പാടിയിട്ടു വേണം നിങ്ങൾ നട്ടുകരയ്ക്കങ്ങു കേറാൻ. ഞാനേ ആ കുട്ടികളെ ഇതിൽ മറന്നുപോയാ, എനിക്ക് ഭയങ്കര ആവിയെന്ന്. ഞാനിപ്പോ പാലക്കാട് വന്നതിന് ശേഷം ഞാനും പഠിച്ച് ആവി ഭയങ്കര ചൂട്. ഇവിടുത്തെ കുറച്ച് വെള്ളം കിട്ടിയാ കിണറുണ്ടേ, അതിന്റെ പള്ളി പോയാലേ അവിടെ ചകടിയും തോണ്ടിണ്ടാവും. തോണ്ടി
അല്ല ഞാൻ ചണ്ടിയും അതല്ല പറഞ്ഞു വെള്ളം അവിടെ തോണ്ടിയില്ലേ പള്ളിയില് അതന്നെ കിണറിനടക്കാത്തൊക്കെ മുകളില് സൈഡിലുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ അപ്പറ പോയാ കിണറിന്റെ പള്ളിയിലേ തോണ്ടി പള്ളിയില് സൈഡ് സൈഡ് കിണറിന്റെ വശത്ത് പാനിയും ഉണ്ട് അതായത് ബക്കറ്റും കപ്പി കയറും ഒക്കെ ഉണ്ട് കോരി കുടിച്ചാൽ മതി അപ്പൊ മോന്തിക്ക് കാണാം സന്ധ്യക്ക് കാണാം ഇറുമ്പല്ല ഉറുമ്പ് ഉറുമ്പ് ഉറുമ്പനാണ് മീറ് മറ്റു തന്നെ തെറ്റാ ഇറുമ്പ് ഉറുമ്പനാണ് മീറ് എന്ന് പറഞ്ഞ പിന്നെ താഴത്ത് പറഞ്ഞാൽ എടാ അതിന്റെ മുകളിലേക്ക് കയറണ്ട ഉറുമ്പ് കടിക്കും താഴോട്ട് പോരു എന്നാണ് പറഞ്ഞത് അല്ലേ ഞാൻ മോന്തിക്ക് കാണേ അവിടെ ജെ സി ബി വെച്ചിട്ട് വീട്ടിൽ പൊളിക്കാളെ പിള്ളേർ നെയ്യാൻ വെള്ളം കൂട്ടല്ലേ നമ്മുടെ വഴി ചന്തി വഴി വഴിക്കാണ് ചന്ത് ചന്തി എന്നല്ല ചന്ത് ചന്ത് വീട്ടില് വീട്ടില് ചെറിയ ഇടുങ്ങിയ വഴി അപ്പൊ ഞാനാ നെയ്യാണ്ടി മോളൊന്ന് കാണട്ടെ വെൽത്തറി ഇട്ടോ വെൽത്തറി പിന്നെ വെലിത്തറി വെൽത്തറി വേലി കെട്ടില്ലേ വെൽത്തറി അതിട്ടില്ലേ വേലി കെട്ടുന്നതന്നെ കമ്പ് കമ്പ് ഉപയോഗിച്ചിട്ട് കെട്ടുന്നതന്നെ വെലിത്തറി വെലിത്തറി ഇട്ടോ ഓ ഓക്കെ അതും കൂടി വിളിച്ച് അറിയില്ല കേട്ടില്ല 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 എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ കിട്ടിയത് ചന്തി ചന്തി കമ്പ് ഇതൊക്കെ കേട്ടില്ല ചന്തി എന്ന് പറഞ്ഞാൽ വഴി പിന്നെ എന്താണ് പറഞ്ഞത് ഇഡ്ഡലി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഇടവഴി ഇതൊക്കെ നല്ല രസമായില്ലേ അപ്പം അവർ പോയ വണ്ടി ഏതെന്നറിയോ പാലക്കാടിൻ്റെ കാറാണ് ടി വി എസ് ടി വി ഇല്ലാത്ത വീട് പാലക്കാടുണ്ടാവും ടി വി എസ് ഇല്ലാത്ത വീട് പാലക്കാട് ഉണ്ടാവില്ല ഏതായാലും നെയ്യാണ്ടി മേള ഒന്ന് കലക്കി കുടിച്ചിട്ട് തന്നെ ബാക്കിയിട്ടുള്ള കാര്യം അടുത്തേക്ക് നോക്കാതെ എമ്മാതിരി നോക്കാനുള്ളൂ അല്ല ഇതിന്റെ പേരെന്താ ഡ്രംസ് ഡ്രംസോ ഡ്രംസ് ഡ്രംസ് അല്ലത് ഡ്രംസിന്റെ അച്ഛനാ ഒരു പത്തും മുപ്പതാക്ക് ഇതിന്റെ ഉള്ളിൽ ഒളിക്ക ഇതെന്താ എന്തിന്റെ തോലത് പശുവിന്റെ പശു അതെവിടെ പോട്ടെ അതിന് പശു പശു പശുവിൻ തോലാണെന്നാ പറഞ്ഞത് പശുവിൻ തോല ഇതെന്താ പേര് കാഞ്ഞിരം പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പറയാം ഒലക്കാന്ന അടിപൊളിട്ടാ മൊത്തത്തിന്റെ പേരെന്തായിരുന്നു നെയ്യാണ്ടി മേളം നെയ്യാണ്ടി മേളം കണ്ടാല് ഭയങ്കര സംഭവം ഭയങ്കര ഇഷ്ടായി നാ പോട്ടെ രാമകൃഷ്ണ ചോദിക്കൽ പോയില്ലേ ഒന്നുമില്ല ഇന്നോടെ ബെയിൽ വെട്ടാൻ പറഞ്ഞില്ലേ അതിനോട്ട് വന്നാ
രാമേശ്വരം വന്നിട്ട് തുടങ്ങാലോ അല്ലേ. നിങ്ങൾ ഏത് സ്കൂളിലെ രണ്ടാൾ പഠിക്കണോ ഏ യൂണിഫോം ഇട്ടിട്ട്? പണിയും തരുമെന്ന്. ഏ പണിയും തരൂല്ലേന്ന്? പണി തരൂല്ല. എന്താ പണി തരാന്ന് പറഞ്ഞ? എന്താ ഓ ജോലി ഒന്നും ഇല്ലേ എന്നാണ് പറഞ്ഞു അല്ലേ. രാമക്കാടന്റെ പീടിയിൽ പോയിട്ട് നൂറിന് അങ്കി മേടിച്ചിട്ട് വാ. അങ്കിയില്ലെങ്കിൽ മുത്തിയമ്മേ നാലുമുറി മത്തി പോരെ. ഓ മതി അവിടെ അവിടെ എന്താ അമ്മയും എന്തൊക്കെയാ പറഞ്ഞത്? അര മുട്ടമ്മ പൊട്ടന്മാരെന്താ പെൺകുട്ടികളെ വിളിക്ക? ഇവിടെ അങ്ങനല്ലേ പൊട്ടമ്മ അല്ലേ. നല്ലൊരു മോള് മുഖത്ത് വെച്ച് വിളിക്കാതെ തോന്നിട്ടല്ലേ നിനക്ക്. അല്ല പിന്നെന്തായിരുന്നു നങ്കമ്മ? മാന്ത മാന്തക്കാണ് നങ്കി എന്നറിയാ. അത് കണ്ണൂര് കാസർഗോഡൊക്കെ നങ്ക് നങ്ക് എന്നാ പറയാ. വേറെ എന്താ ഉണക്കലുണ്ടാകും അവിടെ? തലയില്ലാത്ത മീനുണ്ടാവും. അങ്ങനെ തലമ്പുറ ഓ മത്തി ഉണക്ക മത്തിക്ക് എവിടെ പറ തലമുറി മത്തി. നമ്മള് വേഗം പോയി മേടിച്ച് വേട്ടാ. തുമ്മെന്ന് അല്ല ഇനിയിപ്പോ ആ ഉണക്ക മീനായിട്ട് വരുമ്പോ തുമ്മി തുമ്പി തുമ്മി ഇങ്ങോട്ട് വരിക. ഓ പെട്ടെന്ന് എത്താനാണ്. ആ തുമ്മി 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 മോള് പോയിക്കാ. ഏ ഉണക്കല് കൊണ്ട മാമനെ തിന്നിട്ടാ പോണ കേട്ടോ. മരാമത്ത് കഴിഞ്ഞില്ലേ? ഇത്തിരി കൂടിണ്ട് വേലൊക്കെ പോയല്ലോ. ആ ഒക്കെ പോയി പുതിയ തറിയിട്ടുണ്ടേ. നാരൊക്കെ പൊട്ടിപ്പോയി. ഒരാളെ പണിക്ക് നിർത്തായിരുന്നു. ഒരാളെ പണിക്ക് കൂടെ നിർത്തായിരുന്നു. എനിക്ക് എന്നെ പൈസ കിട്ടില്ല എന്നിട്ടാണ്. ആ ശരിയാ. മഴയൊക്കെ വരും തോന്നുന്നു. മഴ 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 തൂമ രാജപ്പ നീ ഒന്ന് കാശ് തരാണ്ട പറഞ്ഞു. എന്നെ കൊണ്ട് തോറ്റ ശശി എന്ത് നീ മോന്തിക്ക് തരാൻ വേണ്ടല്ലേ മേടിച്ചത്? ആ തരാല്ലോ മോന്തി ആട്ടെ. അപ്പൊ നീ കൊറേ മോന്തി അല്ലേ പറയാൻ തോന്നിട്ട്. എനിക്കിപ്പൊ കാശ് വേണം. നീ എപ്പ മേടിച്ചാണ്ട? ഞാനൊരു വഴിക്ക് പോയിട്ട് വരികയാണ് ഇപ്പൊ. ഞാൻ കാശില്ലാണ്ട് ഇവിടെ വട്ട തിരിഞ്ഞ് നടക്കുക. നീ എന്റെ കാശ് മേടിച്ചിട്ട് നീ എവിടെ എന്താ നീ വലിയ പൗരല്ലോ നടത്തുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്ത് കാര്യം ചോദിക്കും? നിന്റെ കൂട്ടം ആൾക്കാർ കേട്ടാ എന്താ വിചാരിക്കുന്നത്? ഞാൻ കാശ് അമ്പതിനായിരം രൂപ കടം വാങ്ങിയ പോലെ. ഞാൻ അമ്പതിനായിരം ചോദിച്ചില്ല. അഞ്ഞൂറിലുള്ളൂ. അഞ്ഞൂറില്ല ഞാൻ ചോദിച്ചു. എന്റെ കടമല്ല ഞാൻ ചോദിച്ചു. തരാ എപ്പൊ തരുന്ന? അന്ന് മോന്തിക്ക് തരും അല്ലെങ്കിൽ നാളെ. ഞാനായതുകൊണ്ട് ഒന്നും മിണ്ടില്ല. വേറെ വല്ല ഈർത്തു വലിച്ചിട്ട് ചവിട്ടിയില്ലോ. എന്ത് എടാ നീ ഒരുപാട് മാറി പറഞ്ഞില്ലേ ഇന്ന് തരാ നാളെ തരാന്ന് പറഞ്ഞിട്ട്? ആ തരും. എത്ര മാറി പറയുന്നു? ഒരു മാറി രണ്ട് മാറി മൂന്ന് മാറി ഇതൊക്കെ എത്ര എത്ര തവണയത്? ഞാൻ പണിക്ക് പോയിട്ട് കൂലി കിട്ടിയതേക്കാ. കൂലി നീ എന്താ മോന്തിക്ക് തരാന്നല്ലേ പറഞ്ഞത്? കൊറേ നേരം ഒരു മാറി രണ്ട് മാറി മൂന്ന് മാറിയിട്ട് എന്താ സംഭവം? എന്റെ സുഹൃത്താണ് ഭയ. 500 രൂപ മേടിച്ചിട്ട് മോന്തിക്ക് തരാ പറഞ്ഞിട്ട് ഇത് ഒരുപാട് നാളെയായി. പിന്നെ വാങ്ങിയാണ് വെളുത്തമ്മക്ക്. ഒന്നുമല്ല വെറുതെ നീ എന്താ പറഞ്ഞ? നിനക്ക് ഇതൊന്നും അല്ല. നീ ഒന്ന് മോന്തിക്ക് തരും. എന്ത് ഒന്ന് മോന്തിക്ക് തരും? നീ വെറുതെ പുള് പഠിക്കാൻ നിക്കണ്ട. എന്തൊക്കെയാ നോണ പറയാ. എന്റെ ചേട്ടാ ഒരു 500 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അവിടെ അടിയന്തര വീട്ടിൽ പോകാൻ പറ്റില്ല. കല്യാണ വീട്ടിൽ പോകാൻ പറ്റില്ല. 500 രൂപ എല്ലായിടത്തും പോകാൻ പറ്റുമോ? ചേട്ടാ ഞാൻ കാശ് എന്റെ കയ്യിൽ ആകെ 500 രൂപ ഉള്ളു. ഞാൻ അതും കൊണ്ടാണ് എന്റെ മോന്തിക്ക് കേട്ടോ. ആ മോന്തി നീ എത്ര മോന്തിയായി പറയുന്നു? മോന്തി ഇന്ന് മോന്തി അല്ല എന്നാ നാളെ മോന്തി. എത്ര എത്ര മറിയൊരു മറി രണ്ട് മറി മൂന്ന് മറി വേണ്ടി ഇപ്പൊ എത്ര മറി ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് മോന്തി എന്ന് പറഞ്ഞ സന്ധ്യ അല്ലേ? സന്ധ്യക്ക് തന്നിരിക്കും. അവൻ തന്നില്ലെങ്കിൽ നിങ്ങൾ കാശ് കണ്ടു വരും. ശശി പോലെ ശശി പോലെ എന്നോട് കൂടെ വർത്താനം പറയണ്ടെന്ന് കണ്ടോ കണ്ടോ കണ്ടോ. ഈ പാലക്കാട് ഏതൊരാളും ഏട്ടം കൂട്ടിട്ടാ പറയാ. കൊറേ കാലത്തിന് ശേഷം കണ്ട് എന്താ ഏട്ടാ കാണാല്ലോ എന്നാണ് പറയാ. അല്ലെ ഏട്ടൻ എപ്പോഴും അല്ല ഈ ബഹളത്തിന്റെ ഉള്ളിൽ കൂടെ എനിക്ക് കുറെ വാക്കുകൾ ഉപയോഗിച്ചല്ലോ. എനിക്ക് അതിനെ പറ്റി ഒന്നും മനസ്സിലായില്ല. എന്താണ് ഏന്തി വലിച്ചുകൊണ്ടിരുന്ന എന്തോന്ന് പറഞ്ഞല്ലോ.
ഈത്ത് വലിച്ച് ചവിട്ടുക. ഈത്ത് വലിച്ച് ഈത്ത് വലിച്ചോണ്ട് പോയിട്ട് ചവിട്ടുക. ഞങ്ങള് ഇങ്ങനെ വലിച്ചോണ്ട് പോയിട്ട് ചവിട്ടും. അതിന് പറയാണ് ഈത്ത് വലിച്ച്. പിന്നെ പറഞ്ഞല്ലോ, പിന്നെ പൈസ തന്നില്ലെങ്കിൽ മറി 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 പൈസ തന്നില്ലെങ്കിൽ കിടന്ന് മറി. ഞാന് എത്ര മറി ചോദിച്ച്, ഒരു മറി രണ്ട് മറി മൂന്ന് തവണയെ തവണയില്ലേ മറി എന്ന് പറഞ്ഞ തവണ തവണ പല തവണയായിട്ട് കാശ് കൊണ്ടുപോയിട്ട് തന്നില്ല, അതാണ് മറി. ഞാൻ വിചാരിച്ചാൽ തരാം 500 ചേട്ടൻ അന്റെ വക മറിച്ചിലൂട്ടത്. അതല്ല അല്ല അല്ല. പിന്നെ വേറെ എന്തോ പറഞ്ഞല്ലോ. പിന്നെ അടാടെ എന്താടാ ഇത്? പുള്ളുപൊടിയ പുള്ളുപൊടിയല്ല ഒരു അവൻ ഡാവ് പറഞ്ഞ ഡാവ് ഡാവ് അവൻ വെറും നുണയനാണ്. അപ്പൊ തന്നെ അവന് സ്ഥിരം പരിപാടിയാണിത്. പിന്നെ അപ്പോഴും പിന്നെന്താ വെളുത്തമ്മ അത് അച്ഛന്റെ പെങ്ങള്. അച്ഛന്റെ പെങ്ങള് ഇവിടെ ഇവിടെ വിളിക്കുക വെളുത്തമ്മ. വെളുത്തമ്മ വെളുത്തമ്മ വെളുത്തമ്മന്റെ അമ്മനെ എന്താ കറുത്തമ്മന്ന്? അച്ഛന്റെ കുട്ടിയപ്പൻ. കുട്ടിയുടെ അച്ഛൻ അല്ല നമ്മള്, ഞങ്ങളിവിടെ പറയുന്നത് കുട്ടിയപ്പൻ പറയും. കുട്ടിയപ്പം കുട്ടിയപ്പൻ പറയും. കുട്ടിയപ്പൻ അത് ഞങ്ങളുടെ നാട്ടില് കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞു. കുട്ടിയപ്പൻ എന്തായാലും 500 തരും കേട്ടോ. ഞാൻ എത്ര തവണ ചോദിച്ചു വെറും നുണ പറിച്ച് തന്നിട്ടില്ല. എന്നോട് ചോദിക്കട്ടോ തരണം കാണണം. ഞാൻ ഇതിലെ വരും കണ്ടാ. ഞാൻ ഏട്ടനോട് കിട്ടിയില്ലേ ഏട്ടനോട് ചോദിച്ചു. ഞാൻ പോട്ടെ. ശരി, സ്ഥലം എങ്ങനെ പെട്ടെന്ന് ഒന്ന് മാറേണ്ടി വരും. എങ്ങനെ കളിക്കാൻ കൂടിയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ ചമ്പുള്ളത് വേഗം കളിച്ചോടിട്ടാ. ഞാൻ ആ തറി കെട്ടി കേട്ടെ. അല്ലാത്തൊരു കോട്ടായി കൂട്ടുവാഹി കണ്ണൂടെ കോട്ടായി അറിയാം. വളം കോരാൻ വണ്ടി വന്ന ആടിനാട്ടി വിടുവെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആടിനാട്ടി തന്നെ വളം കോരാൻ വണ്ടി വന്നു പറഞ്ഞ ഈ പാലക്കാടിന്റെ ഒരു പ്രത്യേകത, വളം എന്ന് ഉദ്ദേശിച്ചത് ചാണകത്തിനാ. നിർത്ത് നിർത്ത്, ഇത് നിങ്ങൾ ഇങ്ങനെ പാടിയിട്ട് കാര്യമില്ല. എനിക്ക് വാക്കുകൾ എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. എന്താ ആദ്യത്തെ വരി? എന്താ മാസം പതിഞ്ഞട രാജ മാണിക്കേ. മാസം പറഞ്ഞ രാജാ മാണിക്കരുന്ന് പറഞ്ഞാൽ സ്നേഹം നടത്തം. മാസം സ്നേഹം സ്നേഹം മാസത്തിന് സ്നേഹം. മാസല്ല മാസല്ല പാസം 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 സ്നേഹം. മാസത്തിന്റെ അർത്ഥം സ്നേഹം സ്നേഹം. മാതി നേരായാലും വയലും. നിങ്ങളുടെ മൂഞ്ചി മോറൊക്കെ ഇങ്ങനെ ഇരിക്കണത് വാടി കരിഞ്ഞിരി പോലെ ഇരിക്കണല്ലോ. വിന്യാസം പറയാം. മൂഞ്ചി മൂഞ്ചി മുഖം മുഖല്ലേ വാടി കരിഞ്ഞ പോലെ. അവിടെ അത് വെയിൽ കെട്ടുമ്പോഴേ വെയിൽ കൊണ്ടിട്ടാ മുഖറൊക്കെ വല്ലാണ്ട് കറുത്തിരിക്കണം. പോയി മൂഞ്ചി കഴിയിട്ട് വരും. മുഖം ഓ മുഖത്തിനാ മോറ് എന്നറിയാ. ഞാൻ കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. വർത്തമാനം പറയാനുണ്ട്. കൂടാനുണ്ട് നമുക്ക് കൂട്ടം കൂട്ടം കൂടാനുണ്ട്. അപ്പൊ മോറ് കഴിയാലും ഇങ്ങോട്ട് കയറ്റുള്ളൂ അല്ലേ. പോയിട്ട് വരാം. മോറൊക്കെ കഴിയായിട്ട് വരാം. ലാസ്റ്റ് വരി ഒന്ന് പോട്ടെടാ.
വീട്ടിലേക്ക് പോട്ടെ. അവിടെ എത്തിയത് മറ്റേ ചെറിയ ചെക്കൻ പൊത്തക്കൊടിയെന്ന് കൂടാ മൂച്ച് മോരണം, അതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടോ. ചകട ഇരിക്കുന്നു അവിടെ തോണ്ടില്ല, താഴെ നോക്കി തോണ്ടിട്ടാ നോക്കി മുഖം കഴുകാൻ. ആ ചകട ഇരിക്കുന്നു തോണ്ടി അവിടെ ഉണ്ട് നോക്കി ഉണ്ടാ. ഇതാണ് അപ്പൊ ഞാൻ ഏകദേശം വെള്ളമൊക്കെ എടുത്തിട്ട് നടക്കുമ്പോഴ് കാലങ്ങനെ പൂന്തിണ്ടാന്ന് കാലും കൊണ്ട് പോവാല്ല. അങ്ങനത്തെ നമുക്കൊന്നുമില്ല. ഈ സമയത്തൊക്കെ ആണെങ്കിൽ പൂന്തിണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൂട്ടാൻ പറ്റും. വയല് രാവിലെ കൂട്ടലും പിന്നെ വൈകുന്നേരം കൂട്ടും. ഇത് ലോക്കർ ഇട്ടോ വയലിന്? അതല്ല അതല്ല, ട്രാക്ടർ വരുവേ ഇവിടെ കണ്ടം കൂട്ടിന് ട്രാക്ടർ വരും. കണ്ടം നമ്മുടെ കണ്ടം ഉണ്ടല്ലോ, കണ്ടത്തില് ഈർപ്പം, ഈർപ്പം എന്നൊക്കെ പറയും. അത് പരുവായിട്ടുണ്ടെന്ന് ചോദിച്ചാണ്. ഓഹോ മനസ്സിലായി മനസ്സിലായി. കണ്ടം കണ്ടം മൂട്ടുകാന്ന് പറഞ്ഞാൽ ട്രാക്ടർ എത്തിയിട്ടില്ല. ഇല്ല ഒന്നും വന്നില്ല, ഒന്നും വന്നില്ല. ഇന്നിപ്പോ ഈ കണ്ടം മാത്രമേ കളിയുള്ളൂ. ഓ എന്നാ അത് മാത്രം കളിയുള്ളൂ. പിന്നെ ഇവിടെ നല്ല പേരക്ക ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ അല്ലേ? പേരക്ക ഒന്നും പാലക്കാട് കിട്ടില്ല. പേരക്ക പേരക്കല്ല, കൊയ്യാക്ക. പറഞ്ഞാ മനസ്സിലാണ് സാധനല്ല, ഉറുമ്പാണത്. കണ്ടല്ല പോസ്റ്റ് പോസ്റ്റിന് പോകുന്നത്. സത്യം പറയാലോ മോനെ, കുറച്ച് വെള്ളം മുഖത്തായപ്പോൾ തരുന്നത് ഒരു സന്തോഷം എന്നറിയോ. ഇങ്ങനെ തന്നെ എനിക്ക് ഈ ഭാഷകൾ, ശുദ്ധമായ ഭാഷകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത്രയും സന്തോഷമാണ്. മുഖത്തും വെള്ളമായമായി തന്നെയാണ് സന്തോഷം. പിന്നെ ഇത് കണ്ടിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലട്ടോ, ചെറിയ സഹായങ്ങൾ ആവശ്യമാണ്. ഇതേമാതിരി ഭാഷ ശൈലിയൊക്കെ ഇഷ്ടംപോലെ അനുഭവമുള്ള ആളുകളാണല്ലോ നിങ്ങളൊക്കെ. അതെന്ത് കിട്ടിക്കഴിഞ്ഞാലും അപ്പം എഴുതി അറിയിക്കുക. ഫുൾ സഹായം എനിക്ക് ചെയ്തു തരണം. എൻ്റെ വിലാസത